Good morning, dear students. Good morning. Good morning. Good morning, teacher. Can you hear me? Teacher. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലേ? Good morning, teacher. Okay. Then all of you type your present in chat box. നിങ്ങൾ ഒരു പ്രാവശ്യം മാത്രം നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്താൽ മതി. ഇന്നലത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത കുട്ടികളുണ്ടോ? നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലുണ്ടോ? ഇൻഫോം ചെയ്യാത്തവരുണ്ടോ? എല്ലാവരും തന്നെ ഇൻഫോം ചെയ്തിട്ടുണ്ടോ? ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറയണം, അല്ലെ മിസ് പേര് വിളിക്കും. എന്താ കാരണം എന്നുള്ളത് നിങ്ങൾ അതൊന്ന് റിപ്പോർട്ട് ചെയ്യണം, അതിനുശേഷം മാത്രം ക്ലാസ്സിലിരിക്കുക. ഓക്കെ, കുറെ പേര് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ലിസ്റ്റിൽ കാണുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ദെൻ ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. നമ്മൾ റിവിഷൻ അല്ലേ, പറയാം. ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് പെൻസിൽ. ഞാൻ നിങ്ങളെ മ്യൂട്ട് ചെയ്യുന്നില്ല, കാരണം നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം. നമുക്ക് മിസ് ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ആൻസർ പറയണം. അപ്പൊ നിങ്ങൾ വലിയ സൗണ്ട് ഒന്നും ഉണ്ടാക്കുന്ന, വലിയ സൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടുന്ന് മ്യൂട്ട് ആക്കണം കേട്ടോ. ഇപ്പൊ ആരും മ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ടെക്സ്റ്റ് ബുക്ക് എടുത്തോ? നമുക്ക് എക്സാമിന് ഫസ്റ്റ് ലെസൺ മുതൽ ഉണ്ടാവും. അപ്പൊ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇപ്പൊ രണ്ടാമത് ആദ്യത്തെ എക്സാം കഴിഞ്ഞതിന് ശേഷമുള്ള പാഠഭാഗത്തു നിന്നായിരിക്കും എക്സാം ഉണ്ടാവുക. എന്നാലും ഫസ്റ്റ് ലെസൺ തൊട്ട് നിങ്ങളൊന്ന് പഠിക്കണം, മറന്നു പോകരുത്. ഇന്ന് റിവിഷൻ ചെയ്യാം. നെക്സ്റ്റ് പീരീഡ് നമ്മൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും, ആൻസർ പറയുക, അങ്ങനത്തെ പരിപാടി നമുക്ക് നെക്സ്റ്റ് പീരീഡ് ആക്കാം. ഓക്കെ, ദെൻ take page number 8. സ്മൈൽ പ്ലീസ്. നിങ്ങളുടെ ഫോട്ടോ ഒന്ന് എടുക്കട്ടെ. ഓക്കെ, പേജ് നമ്പർ 6 കാര്യങ്ങള് ഒന്നുമില്ല, ആക്ടിവിറ്റീസ് ആണത്. എന്നാലും ഒന്ന് ശ്രദ്ധിച്ചോ. പേജ് നമ്പർ 6, ചിത്രപഠൻ ഗതിവിധി. അത് പിക്ചർ റീഡിങ് ആക്ടിവിറ്റിയാണ്, ആക്ടിവിറ്റീസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിക്ചർ നോക്കിയിട്ട് നിങ്ങൾ ഡാഷ് ഇട്ടിട്ട് അതിന്റെ പേരെന്താണെന്ന് എഴുതാനുള്ളതാണ്. ഇതൊക്കെ കംപ്ലീറ്റ് ആക്കിയാണ്. വഗ്, മച്ചലി, കമൽ, ബദക്ക്, ഗജു ഓൾറെഡി തന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചിരിക്ക. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? എല്ലാവരും തന്നെ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിക്കണം. നിങ്ങൾ നോട്ട്ബുക്കിലെ അല്ല, ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിക്കുക. പാഠം വായിച്ചു നോക്കുക, എക്സസൈസ് ഭാഗത്തെ കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. എക്സാമിന് എക്സസൈസിന്റെ ആ പേജിലുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളോട് ചോദിക്കുക. ഫസ്റ്റ് അമാത്രിക ശബ്ദമാണ്. കേൾക്കാൻ പറ്റുന്നില്ല എല്ലാവർക്കും? ഓക്കെ, വെരി ഗുഡ്. അമാത്രിക ശബ്ദം മീൻസ്
ആ എന്ന് ഉച്ചരിക്കുന്ന, ആ എന്ന് ഉച്ചാരണം വരുന്ന വാക്കുകൾ. അജ്ഗർ, സോറി ഫസ്റ്റ് വൺ അമൻ, അജ്ഗർ, കടുഹൽ, ഉപ്പുവൻ, സൽഗം. ശ്രദ്ധിക്കാം, എക്സാമിന് വേണ്ടി നിങ്ങൾ ഈ പിക്ചർ ഉള്ള വേർഡ്സ് നന്നായിട്ട് വായിക്കുകയും എഴുതിയും പഠിക്കാം. നോട്ട് ബുക്കിൽ നിങ്ങൾ എഴുതി പഠിച്ചിട്ടുണ്ട് അല്ലേ? അഞ്ച് പ്രാവശ്യം വെച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ടേക്ക് യുവർ പേജ് നമ്പർ 10, ശബ്ദാർത്ഥ്. പേജ് നമ്പർ 10, ശബ്ദാർത്ഥ്. പഗ്, പയർ. തെർമസ്, ഫ്ലാസ്. ജൽ, പാനി. നെക്സ്റ്റ് എക്സസൈസ് നമ്പർ 2, ഉചിത ശബ്ദ സ്ഥാൻ പർ സഹി വർണ്ണലേഖ ശബ്ദ പൂരേക്കരോ. ഇതൊന്ന് ഓടിച്ചു പോവാം, എന്നിട്ട് നമ്മൾ ഇപ്പൊ പഠിച്ച കാര്യങ്ങളൊന്ന് കൂടുതലായിട്ട് റിവിഷൻ ചെയ്യാം. അതിര്, നയൻ, സഡ, മഠർ, അച്ചുക്കൻ, ബർത്തൻ. നമ്പർ 3, ശബ്ദ ബനാവോ. അവിടെ കൊടുത്തിരിക്കുന്ന എന്താണ്? അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്, മെയ്ക്ക് വേർഡ്സ് വാക്കുകൾ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. ഞാൻ കൊടുത്തിട്ടുണ്ട് സർക്കിളിനകത്തെ ലെറ്റേഴ്സ് കൊണ്ട് നമ്മൾ വാക്കുകൾ ഉണ്ടാക്കണം. നൽ, കൽ, ഫൽ, അബ്, കബ്, സബ്. നെക്സ്റ്റ് ഉചിത വർണ്ണ ലഗാക്കൾ ശബ്ദ ബനാവോ. നൽ, സടക്ക്, നടുക്കട്, മത്ത്, ഗഗൻ, കടുകൾ, നൽ, നയൻ, ചർബത്ത്. അവിടെ ഡാഷ് ഇട്ടെടുത്തുള്ള മിസ്സിംഗ് ലെറ്റർ എഴുതാനാണ് പറഞ്ഞത്. എപ്പോഴും ശ്രദ്ധിക്കുക, ഹെഡിങ് എന്താണെന്ന് വായിച്ചു നോക്കാൻ പഠിക്കണം ഇപ്പോഴെ തന്നെ. നെക്സ്റ്റ് ചിത്രംക ഉചിത ശബ്ദ സെ മിലാൻ കരോ. മിലാൻ കരോ എന്ന് പറയുമ്പോൾ എന്താണത്? മാച്ച് ചെയ്യാനുള്ള വർക്കാണെന്ന് മനസ്സിലാക്കുക. നമ്പർ 6, ഏക് ശബ്ദമേ ഉത്തർലിക്കോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ഒന്ന് വായിച്ചു നോക്കാം. വൺ വേർഡ് ആയിട്ടുള്ള ആൻസർ ഉള്ളൂ. ആൻസർ ഒക്കെ പഠിക്കാം, ഒരു പ്രാവശ്യം എഴുതി പഠിക്കാം. അപ്പൊ ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. കൂടുതൽ നിങ്ങൾക്ക് ചോയ്സ് തരും, ചോയ്സ് ഇല്ലാത്ത ക്വസ്റ്റ്യൻസും ഉണ്ടാവും, അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. നമ്പർ പാട്, ദോ, ആക്കി, മാത്ര. ആ എന്ന ചിഹ്നം വരുന്ന വാക്കുകളാണ് ഈ പാഠഭാഗത്തുള്ളത്. ആം, ഹാത്ത്, താര, ചാത്ത, ബാദൽ. ലിസൺ, എക്സാമിന് എന്തായാലും നിങ്ങൾക്കുണ്ടാവും. അക്ഷരങ്ങളും ചിഹ്നങ്ങളും തരും, അത് കൂട്ടി എഴുതുന്ന വാക്ക് എന്താണെന്ന് ചോദിക്കുകയും ചെയ്യും. അപ്പൊ എന്ത് ചെയ്യണം? ഒരു വാക്ക് കിട്ടിയാൽ, ആം എന്നുള്ള വാക്ക് കിട്ടിയാൽ, അല്ലെങ്കിൽ താര എന്നുള്ള വാക്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ആ താര എന്നുള്ള വാക്ക് എങ്ങനെയാ നമ്മൾ ആദ്യം എഴുതുക? ഫസ്റ്റ് നമ്മള് താ എഴുതി, പ്ലസ് ആക്കി മാത്ര, പ്ലസ് ര, പ്ലസ് ആക്കി മാത്ര. ഈ അക്ഷരങ്ങളും ചിഹ്നങ്ങളും ചേരുന്ന വാക്കാണ് താര. അത് പഠിച്ചിട്ടുണ്ടാവണം. ഇപ്പൊ ആക്കി മാത്രയില് പേജ് നമ്പർ 14 നോക്കിയേ, ശബ്ദാർത്ഥം ഉണ്ട് അവിടെ. അതുപോലെ ഉചിത സ്ഥാൻ പർ ആക്കി മാത്ര ലഗാക്കർ ശബ്ദ പൂരേക്കരോ. ഞാനിപ്പൊ പറയുമ്പോ ഇതൊക്കെ നിങ്ങൾ പെൻസിൽ കൊണ്ട് ടിക്ക് ഇടണം. ഇതൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളതെന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. ശബ്ദാർത്ഥ വേണം, ഉചിത സ്ഥാൻ പർ ആക്കി മാത്ര ലഗാക്കർ ശബ്ദ പൂരേക്കരോ. അവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, അവിടെ ഉചിതമായ മാത്ര കൊടുത്തിട്ട് ആ ശബ്ദ വാക്ക് ഫില്ലിപ്പ് കംപ്ലീറ്റ് ആക്കാനാണ് പറയുന്നത്. പാലക്ക്, ചാത്ത, സാഗർ, ഹൽവ, ഗാജർ, കാർ. താഴെ വീണ്ടും ശബ്ദ ബനാവോ. മനസ്സിലായില്ലേ? അത് ഇനി വീണ്ടും ഞാൻ ആവർത്തിക്കണ്ടല്ലോ. അത് അക്ഷരങ്ങൾ തരും, സർക്കിളിൽ ഒരു ലെറ്റർ തരും, അക്ഷരങ്ങൾ ചേർത്ത് ആ സർക്കിളിലെ ലെറ്ററും ചേർത്തിട്ട് ഒരു വാക്ക് ഉണ്ടാക്കുക. അതാണ് അവിടെ നമ്പർ 4, പേജ് നമ്പർ 15 ചിത്രം ക ഉചിത ശബ്ദ സെ മിലാൻ കരോ. മിലാൻ കരോ എന്ന് പറഞ്ഞ എന്താണ് നമ്മൾ മനസ്സിലാക്കിയത്? ഇപ്പോ മാച്ച് ചെയ്യാനാണെന്ന് മനസ്സിലാക്കി. മിലാൻ കരോ എന്ന് പറഞ്ഞാല് മാച്ച് ചെയ്യുക, മാച്ച് ദ പിക്ചേഴ്സ് വിത്ത് കറക്റ്റ് വേർഡ്സ്. അതായത് പിക്ചറിന് കണക്കായ കറക്റ്റ് വേർഡ് സെന്ററിൽ തന്നിട്ടുണ്ട്, അതേതാണെന്ന് മാച്ച് ചെയ്യാനാണ് പറയുന്നത്. ഡു യു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ. നെക്സ്റ്റ് നമ്പർ 5, പേജ് നമ്പർ 15,
നമ്പർ ഫൈവ്, ആ ഉണ്ടോ ഇവിടെ ഞാൻ മിസ് പറഞ്ഞ ഇത് തന്നെയാണ് ഇത്, ഈ വർക്ക് ആ സ്വർഗീയ സ്ഥാൻ പർ ആക്കി മാത്ര ലഗാക്കർ ശബ്ദ ബനാവോ. അവിടെ പ്ലസ് ഇട്ടിട്ട് കുറെ അക്ഷരങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ, അപ്പൊ അത് ചേർത്തൊരു വാക്ക് ഉണ്ടാക്കണം. ഇതൊക്കെ നന്നായിട്ട് എഴുതി പഠിക്കുക, മനസ്സിലാക്കി പഠിക്കാം. നമ്പർ സിക്സ്, അംഗ്രേജി ശബ്ദനിക്കോ. എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് വേർഡ് എഴുതാൻ വരുമോ എന്ന്. എക്സസൈസ് ഭാഗത്ത് അംഗ്രേജി ശബ്ദ ലിക്കോ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ, അപ്പൊ ഈ എക്സസൈസ് ഭാഗത്തുള്ള പഠിച്ചു കഴിഞ്ഞാല് നമുക്ക് ഇതെല്ലാം ആയി, അതും വരാം എക്സാമിന്. അപ്പം എന്താണ് അംഗ്രേജി ശബ്ദ? മീൻസ് ഇംഗ്ലീഷ് വേർഡ്. നയ, ന്യൂ, ഗാന, സോ, ലാൽ, റെഡ്, കാല, ബ്ലാക്ക്. നെക്സ്റ്റ് ഏത് ശബ്ദമേ ഉത്തരലുകാം, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ് പറഞ്ഞത്, ഒറ്റ വേടേ വേണ്ടു. അപ്പൊ അത് പഠിക്ക. നെക്സ്റ്റ് നമ്പർ സിക്സ്റ്റീൻ നോക്കിയേ, പാടത്തീൻ ഈ കി മാത്ര. എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് റയാൻ? ഈ കി മാത്ര എന്നുള്ള പാഠഭാഗത്ത് എന്താണ്? നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്ക. പേജ് നമ്പർ 16-ാമത്തെ പേജില്. ഓക്കെ, അവൻ പേജ് പറയുന്നുണ്ടോ? വായിക്കാനല്ല മോനെ, ഈ കി മാത്ര എന്ന് പറയുമ്പോ മോൻ എന്താണ് ഇവിടെ മനസ്സിലാക്കിയത്? ഈ കി മാത്ര ക ശബ്ദം എന്ന് പറയുമ്പോ ഈ എന്ന ചിഹ്നം വെച്ച് വാക്കുകൾ എഴുതുന്നതാണ് ഈ പാഠഭാഗത്ത്. ഓക്കെ, സംസാരിച്ച് കഴിഞ്ഞ പാടെ നിങ്ങൾ മ്യൂട്ട് ചെയ്യണം കേട്ടോ. ഇപ്പൊ ഇവിടെ ഫസ്റ്റ് ഇമലി, രണ്ടാമത് ഇതിന്റെ ചിഹ്നം കൊടുത്തിട്ടുള്ള അക്ഷരങ്ങളും ആ ചിഹ്നങ്ങളും അക്ഷരങ്ങളും ചേർത്തുള്ള വാക്കുകളാണ് ഇവിടെ പരിചയപ്പെടുന്നത്. ഹിരൺ, തക്കിയ, പഹിയ, സൈക്കിൾ. ഇത് നിങ്ങളെ ആദ്യം ഒന്ന് പറഞ്ഞ് പഠിക്കുക, അതിനുശേഷം ഒന്ന് എഴുതി നോക്കിയാൽ മതി. രണ്ടു മൂന്ന് പ്രാവശ്യം എഴുതി നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് പരിഹാരമാവും. വീണ്ടും വീണ്ടും ഈ കി മാത്ര പ്ലസ്, ഹ പ്ലസ്, ര പ്ലസ്, ല, ഇത് പറഞ്ഞോണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രാവശ്യം വായിക്കുക, രണ്ടു മൂന്ന് പ്രാവശ്യം എഴുതുക. ജോബിൻ, ജോബിൻ ആൻഡ് ജോയൽ, പേജ് നമ്പർ 18. അവിടെ ശബ്ദജ്ഞാന കൊടുത്തിരിക്കുന്നു അല്ലേ. എന്താണ് കോൻ ക്യാ കർത്താ ഹെ? ഖേതി കർണേ വാല. ജോവിൻ, ഖേതി കർണേ വാല എന്താണ് അതിന് ഒറ്റ വാക്കായിട്ട് ഇവിടെ പറഞ്ഞത്? വയലിൽ പണിയെടുക്കുന്ന ആളെ എന്താ നമ്മൾ പറയാ? അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കും ജോവിൻ. ജോബിനോ ജോയിൽ ആരെങ്കിലും പറയാ. ഖേതി കർണേ വാല കിസാൻ. ആരാണത് പറഞ്ഞത്? അനുഗ്രഹിയോടല്ല മിസ് ചോദിച്ചത്, ഞാൻ ജോബിനോടാണ് ചോദിച്ചത്. നെക്സ്റ്റ് അനുഗ്രഹ, വെരി ഗുഡ്. നെക്സ്റ്റ് രഘുവാലി കർണേ വാല എന്താണ് ജോബിൻ ജോയൽ? Say fast. Rekhwali karne wala. Unmute aavunnille? Ningal cheyanam, unmute cheyanam. Endana answer? Rekhwali karne wala. മോനെ അതിന്റെ ഒറ്റ വാക്ക് എന്താണ്? അതിന്റെ ആൻസർ എന്താണ്? പറയുന്നുണ്ടോ? ആൻസർ പറയുന്നുണ്ടോ? നിവേദ്യ, വിനോദ്, രഘുവാലി കർണേ വാല, ചൗക്കിദാർ. ചൗക്കിദാർ. ജോയിലും ജോബിനും കേട്ടോ എന്താ ആൻസർ എന്ന്.
നിങ്ങൾ എന്താ അവിടെ ചെയ്യുന്നേ? നെക്സ്റ്റ് ഒന്ന് പറഞ്ഞേ. ശിക്ഷ ദേനേവാല ജോബിൻ ആൻഡ് ജോയൽ. ശിക്ഷ ദേനേവാല എന്താണ് ആൻസർ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറയോ. അമ്മ എവിടെ ഇന്ന്? ജോബിന്റെ അമ്മ എവിടെ? അവിടെയുണ്ട്. എന്നിട്ട് എന്തേ? നിങ്ങൾക്ക് പേജ് നമ്പർ കിട്ടിയില്ലേ? പേജ് നമ്പർ കിട്ടിയോ? 18-ാമത്തെ പേജില് ഫസ്റ്റത്തെ വർക്കാണ് കോൻ ക്യാ കർത്താ ഹേ എന്നുള്ളതിലാണ്. ഇപ്പൊ രണ്ട് കൂട്ടുകാർ പറഞ്ഞു കേട്ടില്ലേ, ഖേത്തി കർണേവാല. ആരാണ് ഖേത്തി കർണേവാല? കിസാൻ. രഘുവാലി കർണേവാല ചൗക്കിദാർ. നിങ്ങൾ മ്യൂട്ട് ചെയ്യണ്ട, ജോബിനും ജോയലും മ്യൂട്ട് ചെയ്യരുത്. ശിക്ഷ ദേനേവാല എന്താണ് ആൻസർ? ആ ശിക്ഷക്. വെരി ഗുഡ്. നെക്സ്റ്റ് ആരവ്? ഇലാജ് കർണേവാല. ഇലാജ് കർണേവാല. നിങ്ങൾക്ക് എല്ലാത്തിനും ഞാൻ വന്നിരുന്നാലും നിങ്ങൾക്ക് പേജ് നമ്പർ എടുക്കാൻ പോകുമ്പോള്ളൂ. നിങ്ങക്ക് ഇലാജ് കർണേവാല, നമ്മളെ എന്താണ് അതായത് അസുഖം വന്ന പരിശോധിക്കുന്ന ആള്, അസുഖം വന്ന നോക്കുന്ന ആള് ആരാണ്? മരുന്ന് തരുന്ന ആൾ ആരാണ്? ആ ഡോക്ടർ. വെരി ഗുഡ്. ഫർണിച്ചർ ബനാനേവാല നാസ. ഫർണിച്ചർ ബനാനേവാല. ഫർണിച്ചർ ഉണ്ടാക്കുന്ന ആളാരാണ്? ആൻസർ പറഞ്ഞതിന് ശേഷം മ്യൂട്ട് ചെയ്യണം. ഫർണിച്ചർ ബനാനേവാല. ബടൈ. ബടൈ മീൻസ് കാർപെന്റർ. ആശാരിയില്ലേ ഫർണിച്ചർ ഒക്കെ ഉണ്ടാക്കുന്ന, അതാണ് ആശ ബടൈ എന്നാ പറയാ. കാർപെന്റർ. വെരി ഗുഡ്. ദേശ്കി രക്ഷ കർണേവാല എബൽ. ദേശ്കി രക്ഷ കർണേവാല. സൈനിക്. സൈനിക്. നമ്മുടെ രാജ്യത്തെ കാത്തു സൂക്ഷിക്കുന്നത് സൈനികാണ്, സോൾജിയർ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് നോക്കിയേ, ശബ്ദാർത്ഥ. അപ്പൊ ഇപ്പൊ പറഞ്ഞ നിങ്ങളോട് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്ത് അത് പഠിക്കണം. അത് ഏത് പാഠഭാഗത്തുണ്ടെങ്കിലും അത് പഠിക്കണം കേട്ടോ. ശബ്ദാർത്ഥ അത് പഠിക്കണം. പിന്നെന്താണ് അഭ്യാസ് ടു? സഹി ശബ്ദ പെർ ഗോള ലഗാവോ. അത് വേണമെന്നില്ല. അപ്പൊ അവിടെ ശരിയായ വാക്കുകൾക്ക് സർക്കിളിൽ ചേരണം. പറഞ്ഞു നമ്പർ 3 അംഗ്രേജി ശബ്ദ ലിഖോ. അംഗ്രേജി ശബ്ദ ലിഖോ. വിമാൻ പ്ലെയിൻ പത്ര ലെറ്റർ പഹിയ വീൽ സൈക്കിൾ ബൈസിക്കിൾ. അത് പഠിക്കണം. നെക്സ്റ്റ് നമ്പർ 4 ഉചിത സ്ഥാൻ പർ ഈക്ക് മാത്രകളുടെ ശബ്ദ പൂരേക്കരം. അവിടെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ അവിടെ മിസ്സായിട്ടുണ്ട്, ലെറ്റർ മിസ്സായിട്ടുണ്ട്. ലെറ്റർ അല്ല, എന്താണ് മാത്ര. അപ്പൊ പിക്ചർ നോക്കിയിട്ട് ആ വാക്ക് എന്താന്ന് മനസ്സിലാക്കുക, അതിന് കറക്റ്റായ മാത്ര കൊടുത്ത് ആ ശബ്ദ കംപ്ലീറ്റ് ആക്കുക. നമ്പർ 5 ചിത്രം കാ ഉചിത ശബ്ദ സെ മിലാൻ കരോ. മിലാൻ കരോ മീൻസ് മാച്ച്. മാച്ച് ദ പിക്ചേഴ്സ് വിത്ത് കറക്റ്റ് വേർഡ്സ്. ആ പിക്ചേഴ്സിന് കറക്റ്റായ വാക്കുകൾ മാച്ച് ചെയ്യുക. നമ്പർ 6 ഏക് ശബ്ദമേ ഉത്തരലിക്കോ. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ് പറയുന്നത്. എല്ലാവരുടെയും ബുക്ക് കംപ്ലീറ്റ് ആണെന്നാ പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാത്തത്. കംപ്ലീറ്റ് അല്ലാത്തവര് ഇന്നും കൂടെ നിങ്ങൾക്ക് ടൈം ഉണ്ട്. എക്സാമിന്റെ തലേന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തരില്ല. നിങ്ങൾക്ക് നാളെ തന്നെ സിലബസ് തരുന്നതാണ്, അപ്പൊ അത് നോക്കിയിട്ട് പഠിക്കാം. നെക്സ്റ്റ് പേജ് നമ്പർ 20
പാട് ചാർ ഈ കി മാത്രം. ഇവിടെ ഈ എന്ന ചിഹ്നം ചേർത്തിട്ടുള്ള വാക്കുകളാണ് ഇവിടെ ഉള്ളത്. ഈക്ക്, മാലി, ഹീര, തിത്തലി, കിടുക്കി. ടേക്ക് പേജ് നമ്പർ 22. ഇപ്പൊ നിങ്ങള് കഥകളും പാട്ടുകളും പഠിച്ച സമയം കളയാനില്ല. നിങ്ങൾക്കിനി ഈ എക്സസൈസ് ഭാഗത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക എക്സാമിന് വേണ്ടിയിട്ട്. ഓക്കെ, പേജ് നമ്പർ 22 ശബ്ദാർത്ഥ. ഇവിടെ നമ്പർ 2 ഉചിത സ്ഥാൻ പർ ഈ കി മാത്രല്ലാതെ ശബ്ദ പൂരേക്കരം. അപ്പൊ അതൊന്ന് നോക്കി വെക്കുക, അതൊന്നും എഴുതി പഠിക്കാനൊന്നുമില്ല, കണ്ടു മനസ്സിലാക്കി ആ വാക്ക് പിക്ചറിന്റെ വാക്കുകൾ എന്നാന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് അനാമിക പിരാജ്, പേജ് നമ്പർ 23. അനാമിക പിരാജിനോടാണ് ഉചിത ശബ്ദ ലിഖിക്കർ വാക്കി പൂരേക്കരോ. വീരാക്കിയേക്ക് ഡാഷ് തി. അനാമിക ആർ, സോറി അനാമിക പിരാജ്, ഞാൻ പേര് വിളിക്കുമ്പോൾ നിങ്ങൾ മ്യൂട്ട് അൺമ്യൂട്ട് ചെയ്യണം, റെഡി ആയിട്ടിരിക്കണം. വീരാക്കി ഏക്ക് ഡാഷ് തി. എന്താണ് ആൻസർ അനാമിക? എന്തിനാ മ്യൂട്ട് ചെയ്യുന്നത് വീണ്ടും? അനാമിക ബുക്ക് കംപ്ലീറ്റ് ആണോ? അനാമിക ആണ്, എന്നാ ആൻസർ പറഞ്ഞേ. വീരാക്കി ഏക്ക് ഡാഷ് തി. തപ്പിക്കൊണ്ടിരിക്കും അവിടെ. എത്രാമത്തെ പേജ് ആയത്? 23. നിങ്ങളോട് അൺമ്യൂട്ട് ചെയ്യാൻ പറഞ്ഞ പിന്നെ വീണ്ടും വീണ്ടും എന്തിനാ മ്യൂട്ട് ചെയ്തോണ്ടിരിക്കുന്നേ? നീരാഞ്ചന, ഞാൻ കഴിഞ്ഞ ദിവസേ നിങ്ങളോട് ഇൻഫോം ചെയ്തതാണ് എന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന. നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ല വഴക്ക് നിങ്ങൾക്ക് ഇരുന്ന തരുതായിരിക്കും. ഇങ്ങനെയാണെങ്കിൽ നീലാഞ്ചന ആൻസേഴ്സ്, വീരാക്കി ഏക്ക് ഡാഷ് തി. നെക്സ്റ്റ്, വെരി ഗുഡ്. അയാൻ, ഡാഷ് പത്തലി തി. ഡാഷ് പത്തലി തി. സേ ആൻസർ ഫാസ്റ്റ്. മുഹമ്മദ് ആബിസ്, ആബിസ് ഇപ്പൊ കേറിയതാണോ? കേറിയിട്ട് കുറച്ചു നേരം, പക്ഷെ ഏതാന്ന് മനസ്സിലായിട്ടില്ല. ഏതാന്ന് മനസ്സിലായില്ല, ചോദിച്ചില്ല. വെരി ഗുഡ്, വെരി ഗുഡ്. നിയാദാസ്, നിയാദാസ് ഡാഷ് കക്കടി പത്തലി തി. വെരി ഗുഡ്. ആയുഷ്, നെക്സ്റ്റ് വഹ് കക്കടി കാക്കർ ഡാഷ് പീതി തി. വഹ് കക്കടി കാക്കർ ഡാഷ് പീതി തി. വെരി സൈൻസ്. എന്താണ്? ഓക്കെ, പാനി പീതി തി. വെരി ഗുഡ്. മീട്ട മീട്ട ഡാഷ് കാ. ഹാദിയ, പപീത. വെരി ഗുഡ്. ഇപ്പൊ നമ്മുടെ ടൈം ഇപ്പൊ തീരാൻ പോവാണ്. അതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയാം. നെക്സ്റ്റ് പീരീഡ് വരുമ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. ഇന്ന് കൂടുതൽ വേറെ പുതിയ കാര്യങ്ങളൊന്നും പഠിപ്പിക്കുന്നില്ല. ബാക്കിയുള്ള നിങ്ങളോട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും, നല്ല വഴക്ക് ഞാൻ തരും. ഇപ്പൊ പേജ് നമ്പർ എത്രയാന്ന് ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കണം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പേജ് നമ്പർ പറഞ്ഞു തരില്ല. നെക്സ്റ്റ്, ചിത്രം ക ഉചിത ശബ്ദസ്യ മിലാൻ കരോ. നമ്പർ 4 എന്താണ്?
അവിടെ പിക്ചറിന്റെ കറക്റ്റ് ആയ വാക്ക് മാച്ച് ചെയ്യാം. വീണ്ടും ഇവിടെ വന്നിരിക്കുന്നത് നമ്പർ 5 അംഗ്രേജി ശബ്ദ ലിഖോ, ഇംഗ്ലീഷ് വേർഡ് എഴുതാനാണ്. പാനി വാട്ടർ, പപീത മീഠ, ദാദി, ഇതിന്റെ ഇംഗ്ലീഷ് വേർഡ് എഴുതുക. നമ്പർ 6 ക്വസ്റ്റ്യൻ ആൻസർ. ഇനി പഠിക്കേണ്ടത് പേജ് നമ്പർ 24 പാട് പാഞ്ച് ഊക്കി മാത്ര, ഊവിന്റെ ചിഹ്നങ്ങളുള്ള വാക്കുകൾ. അപ്പൊ അവിടെ ആ പേജിലുള്ള പിക്ചേഴ്സ് ഉള്ള വാക്കുകൾ നന്നായിട്ട് എഴുതി പഠിക്കുക. നെക്സ്റ്റ് പേജ് നമ്പർ 26 ശബ്ദജ്ഞാൻ, ശബ്ദാർത്ഥ്, അംഗ്രേജി ശബ്ദ്. ഇവിടെ 27 എക്സസൈസ് നമ്പർ 4 ഊക്കി മാത്ര ലഗാവോ അവർ ശബ്ദ ലിഖോ. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചൊന്ന് നോക്കിയാൽ മതി, എവിടെയാ ഊവിന്റെ ചിഹ്നം ചേർക്കണ്ടേ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഈസി ആയിട്ട് നിങ്ങൾ മനസ്സിലാവും. ഒന്ന് എഴുതി പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല, ഒന്ന് എവിടെയാ ചിഹ്നം ചേർക്കണ്ടേ എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ എല്ലായിടത്തും തന്നെ ഫസ്റ്റ് തന്നെയാണ് ഊവിന്റെ ചിഹ്നം വരുന്നത്, അത് മനസ്സിലാക്കുക. ദും തുൻ ഖുശ് സുൻ അല്ലേ, ഫസ്റ്റ് ലെറ്ററിലാണ് നമ്മൾ ഊവിന്റെ ചിഹ്നം കൊടുക്കുന്നത്. നമ്പർ 5 ജോഡ്കർ ലിഖോ, ഇത് നന്നായിട്ട് എഴുതി പഠിക്കണം. ഇപ്പൊ 2-3 പാഠം ഭാഗത്ത് ഇങ്ങനത്തെ ഇത് വരുന്നുള്ളൂ, അതായത് ലെറ്റേഴ്സ് സിമ്പിൾ സൈൻ ചേർത്ത് അത് തന്നെ സിമ്പിൾ ചേർത്തിട്ട് വാക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണിത്. വേറെ ഇവിടെ ഏക്ക് ശബ്ദമേ ഉത്തർ ലിഖോ. നമ്പർ 6 പാട് ചഹ്, പേജ് നമ്പർ 28 ഊക്കി മാത്ര, ഇവിടെ ഊവിന്റെ ചിഹ്നം ചേർത്തുള്ള വാക്കുകൾ. ഊൻ, സൂരജ്, മൂലി, പാലു, ആലു. ഇവിടെ അത്രയേ ഉള്ളൂ. ഇപ്പൊ പേജ് നമ്പർ 29 നിങ്ങൾ ഇത് പ്രത്യേകിച്ചായിട്ടൊന്നും പഠിക്കാനൊന്നുമില്ല, ഊവിന്റെ ചിഹ്നം ചേർത്തുള്ള വാക്കുകൾ ശ്രദ്ധിച്ചാൽ മതി. രായ എന്ന അക്ഷരത്തിന് ഊവിന്റെ ചിഹ്നം എവിടെ ചേർക്കുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. അത്രയേ ഉള്ളൂ അത്. പേജ് നമ്പർ 31 ടിക്കറ്റ് വെക്കുന്നില്ലേ, പഠിക്കേണ്ടത് ടിക്കറ്റ് വെക്കുന്നില്ലേ. ഓക്കെ, പേജ് നമ്പർ 31 ശബ്ദാർത്ഥ് വന്നു. പിന്നെ ഇവിടെ അവിടെ ചിഹ്നങ്ങൾ ചേർത്തിട്ടുള്ളതാണ്, അതൊക്കെ ഒന്ന് ഒന്ന് നോക്കി വെക്കുക. ഒന്ന് എഴുതി പഠിച്ചിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക എവിടെയൊക്കെ ഊര ചിഹ്നം വരുന്ന ശ്രദ്ധിച്ചു വെക്കുക. പേജ് നമ്പർ 32 എക്സസൈസ് നമ്പർ 3 ഊവർ ഊക്കി മാത്രക്ക് ശബ്ദം അലകലക് കറക്കെ ലിഖോ. അവിടെ ബ്രാക്കറ്റിൽ കുറച്ച് വാക്കുകൾ തരും, എന്നിട്ട് അതായത് ഇപ്പം ഊവിന്റെ മാത്രമുള്ള ശബ്ദം എഴുതാൻ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ബ്രാക്കറ്റിൽ നിന്ന് കറക്റ്റായ ഊവിന്റെ ചിഹ്നം നമ്മൾ പഠിച്ചു അല്ലെ, ഊവിന്റെ ചിഹ്നം ചേർത്തിലെ വാക്കുകളെയാന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അത് ഊക്കി മാത്രക്ക ശബ്ദം എന്നുള്ള ആ ഭാഗത്ത് എഴുതുക. നെക്സ്റ്റ് സൈഡിൽ ഇനി ഊക്കി മാത്രക്ക ശബ്ദം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ബ്രാക്കറ്റിൽ നിന്ന് ഊവിന്റെ ചിഹ്നമുള്ള വാക്കുകൾ എടുത്തെഴുതുക. അത്രേ ഉള്ളത്. ശബ്ദ ബനാവോ, എന്താണ് ഈസി അല്ലേ. സർക്കിളിൽ ഒരു ലെറ്റർ തരും, റൈറ്റ് സൈഡിൽ ഒരു കുറച്ച് വാക്ക് അക്ഷരങ്ങൾ തരും, ആ അക്ഷരങ്ങൾ ചേർത്ത് വാക്കുകൾ ഉണ്ടാക്കുക. അംഗ്രേജി ശബ്ദ ലിഖോ, അവിടെ ഇംഗ്ലീഷ് വേർഡ് എഴുതാനാണ്. നമ്പർ 6 ക്വസ്റ്റ്യൻ ആൻസർ. ബാക്കി നമുക്ക് നെക്സ്റ്റ് പീരീഡ് എടുക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അടുത്ത പീരീഡ് ആകുമ്പോഴേക്കും നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കി വെക്കുക കേട്ടോ. ഈ ക്ലാസ് കഴിഞ്ഞ പാടെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ചായ കുടിച്ചതിന് ശേഷം ഇപ്പൊ പേജ് നമ്പർ 32 വരെയുള്ള കാര്യങ്ങൾ മിസ് പറഞ്ഞു, ഒന്ന് നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു വെക്കണം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് പീരീഡ് എന്ത് ചെയ്യണം, കൃത്യസമയത്ത് തന്നെ ക്ലാസ്സിൽ പ്രസന്റ് ആവാൻ നോക്കുക.
അല്ലെങ്കിൽ നിങ്ങൾക്ക് പേജ് നമ്പർ ഒന്നും കിട്ടില്ല, അഥവാ നിങ്ങളെ ഞാൻ മ്യൂട്ട് ആക്കുന്നേയില്ല, നിങ്ങൾ തന്നെ അവിടെ അൺമ്യൂട്ട് ചെയ്യാണ് വേണ്ടത്. അപ്പൊ നിങ്ങൾ ചോദിക്കാം മിസ്സിനോട്, ഇത്രാമത്തെ പേജാണ് അപ്പൊ പഠിപ്പിക്കുന്നതിന്റെ ഇടയിൽ, പറഞ്ഞു തരുന്നതിന്റെ ഇടയിൽ നിങ്ങൾ പേജ് നമ്പർ എത്രയാന്ന് ചോദിക്കാം, ഇടവരുത്തരുത്. അതുപോലെ രാവിലത്തെ ക്ലാസ്സിൽ ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കരുത്, എല്ലാവരോടും കൂടിയാ പറയുന്നത്. നന്നായിട്ട് പൈസൊക്കെ വാഷ് ചെയ്തിട്ട് വേണം ക്ലാസ്സിൽ വരാൻ. അതാ നിങ്ങളോട് പറഞ്ഞേ, കുറച്ച് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ക്ലാസ്സിൽ ഇരിക്കുക, അതപ്പോ നമുക്ക് ഇങ്ങനെ ഉറക്കം തൂങ്ങിയ പോലെ ഇരിക്കേണ്ടി വരില്ല. അപ്പൊ ഹിന്ദിയിൽ പഠിക്കാൻ ഒത്തിരി ഒന്നുമില്ല, നിങ്ങൾ എക്സസൈസ് ഭാഗത്തെ കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നോ. അപ്പം നെക്സ്റ്റ് പീരീഡ് ആകുമ്പോഴേക്ക് നിങ്ങൾ ഇതൊക്കെ ഒന്ന് വായിച്ചിട്ട് വരിക. അടുത്ത പീരീഡ് നമ്മൾ എന്താ പറഞ്ഞോളൂ. മനസ്സിലാവുന്നില്ലല്ലോ, നമ്മുടെ ക്ലാസ് ഇപ്പൊ കട്ടാവും. എന്താണ് പറയാനുള്ളത് പറഞ്ഞോളൂ. ഉണ്ട് ഉണ്ട്, ആ പീരീഡ് റിവിഷൻ തന്നെയാണ്.